റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും റോഷിപാൽ വൈക്കം ശതാബ്ദി ആഘോഷത്തിൽ രണ്ട് KPCC പ്രസിഡന്റുമാരെ രമേശ് ചെന്നിത്തലയും MM ഹസനെയും പ്രസംഗിക്കാൻ അനുവദിച്ചപ്പോൾ മുരളീധരനെ മാറ്റി നിർത്തി. മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ ഇഷ്ടം പോലെ പ്രസംഗിച്ചു, സമയമില്ലാത്ത പ്രശ്നമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഒരു KPCC മുൻ പ്രസിഡന്റിന് മാത്രം സമയമില്ലാത്ത പ്രശ്നം വരുന്നു എന്ന ചോദ്യമാണ് മുരളീധരൻ ഉയർത്തിയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മുരളീധരൻ ഇത് പറയുമ്പോൾ ഉള്ള ഒരു മുഖഭാവം, ബോഡി ലാംഗ്വേജ് അല്പം വ്യത്യസ്തമായിരുന്നു, ഏറെ വേദനിച്ച പോലെയാണ്. ഇന്നിപ്പോൾ മുരളീധരന് വേണ്ടി ശശി തരൂർ MP രംഗത്തെത്തിയിരുന്നു. നേരത്തെ ശശി തരൂരിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ പൂർണ്ണമായും ശശി തരൂരിനെ പിന്തുണച്ച MP മുരളീധരൻ. ഇപ്പോൾ മുരളീധരൻ അതിന് അത്രമാത്രം വ്യസനിക്കാനും പ്രതിഷേധിക്കാനുള്ള കാരണം എന്താണ്? രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് കോൺഗ്രസിൽ? അനികേഷ്, കഴിഞ്ഞ കുറച്ചു കാലമായി മുരളീധരൻ അടക്കമുള്ള ഈ തരൂരിനെ പിന്തുണച്ച നേതാക്കളെ നേതൃത്വം അവഗണിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. പല കാര്യങ്ങളും കൂടിയാലോചന നടക്കുന്നില്ല. പ്രത്യേകിച്ച് മുൻ KPCCയുടെ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് മുരളീധരൻ. മുരളീധരനുമായി നിലവിലുള്ള KPCC നേതൃത്വം കൂടിയാലോചനകൾ നടത്തുന്നില്ല. ഒപ്പം തന്നെ ഈ നിലവിൽ രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെ വിളിച്ചു ചേർക്കുന്നില്ല. AICC നേതൃത്വത്തിന്റെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. അതിലുള്ള കടുത്ത വിയോജിപ്പും എതിർപ്പും നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മുരളീധരനെ അവഗണന നേരിടുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരെല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഏറ്റവും മികച്ച KPCC അധ്യക്ഷൻ എന്ന് എല്ലാവരും പ്രശംസിച്ചിരുന്ന മുരളീധരനെ ആ വേദിയിൽ വേണ്ട പരിഗണന നൽകാത്തതിലുള്ള അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് വേദിയിൽ ഇരിപ്പിടം നൽകാത്തതിൽ പ്രതിഷേധിച്ച് വേദിക്ക് താഴെ നിലത്ത് ഇരുന്ന് പ്രതിഷേധിച്ച ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അന്ന് മുരളീധരൻ വേദിക്ക് താഴെയാണ് ഇരുന്നത്. ഏതായാലും മുൻ KPCC അധ്യക്ഷന്മാരിൽ കൂട്ടത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത മുരളീധരനെ മാത്രം അവഗണിച്ചത് ബോധപൂർവമാണെന്ന ഒരു വിമർശനം പാർട്ടിക്കകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു. ശശി തരൂരിനെ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചതിലുള്ള ഒരു അതൃപ്തി, അല്ലെങ്കിൽ അതാണ് ഈ ഒരു അവഗണനയ്ക്ക് പ്രധാന കാരണമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രൂക്ഷമായ പ്രതികരണത്തിലേക്ക് മുരളീധരൻ എത്തുന്നത്. കൂടിയാലോചനകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇനി മത്സരിക്കാനില്ല എന്ന ഒരു പരസ്യ പ്രഖ്യാപനം പോലും മുരളീധരൻ നടത്തി. പിന്നീട് ഹൈക്കമാൻഡ് ഇടപെട്ട് മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടിക്കാഴ്ച നടത്തി. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിഗണിക്കാമെന്നും പിന്നീട് അങ്ങോട്ട് കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കാമെന്നുള്ള ഉറപ്പും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തൽക്കാലത്തെങ്കിലും ഇവർ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും താരിഖ് അൻവർ അടുത്ത ദിവസം കേരളത്തിലേക്ക് വീണ്ടും എത്തുന്നുണ്ട്. താരിഖ് അൻവർ നേതൃത്വത്തിൽ രാഷ്ട്രീയ സമിതി വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും നിലവിലുള്ള ഈ മുരളീധരന്റെ പ്രതികരണത്തിന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ തൽക്കാലത്തേക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് എത്തുന്നത്. പ്രശ്നങ്ങൾ രമ്യമായി തീർക്കണമെന്ന അഭിപ്രായം തന്നെയാണ് KC വേണുഗോപാൽ അടക്കം നേരത്തെ KPCC നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശവും. ഏതായാലും താരിഖിന്റെ കേരളത്തിലേക്കുള്ള വരവ് നിർണായകമാകും. മുരളീധരൻ വിശ്വസിക്കുന്നത് ഈ 3 മുൻ KPCC പ്രസിഡന്റുമാരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും അതിൽ 2 പേരെ പ്രസംഗിക്കാൻ അനുവദിക്കുകയും തന്നെ അനുവദിക്കാതിരിക്കുകയും ചെയ്തത് ബോധപൂർവമാണ് എന്നാണ്. അതിന് മുരളീധരൻ സൈറ്റ് ചെയ്യുന്ന ഒരു കാരണം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വീക്ഷണം സപ്ലിമെൻറ്റിൽ നോക്കിയപ്പോൾ തൻ്റെ പേരില്ല എന്നാണ്. അപ്പോൾ തൻ്റെ പേരില്ലാത്തത് കൊണ്ട് തന്നെ, പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ അത് KPCC ബോധപൂർവം ചെയ്തതാണെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് മുരളീധരൻ എത്തിയിരിക്കുന്നു. തീർച്ചയായും KPCC നേതൃത്വം ബോധപൂർവം തന്നെ അവഗണിക്കുന്നു, മാറ്റി നിർത്തുന്നു എന്ന അഭിപ്രായം തന്നെയാണ് മുരളീധരൻ അത് പരസ്യമായി പ്രകടിപ്പിച്ച അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിന് മുരളീധരൻ ഒട്ടേറെ കാരണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന KPCCയുടെ പുനഃസംഘടനയിൽ പോലും മുരളീധരന്റെ അഭിപ്രായം തേടിയിട്ടില്ല. പ്രത്യേകിച്ച് മുരളീധരൻ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മുരളീധരൻ അറിയാതെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ AICC പ്ലീനറി റായ്പൂരിൽ നടക്കുമ്പോൾ അതിലേക്ക് ഉൾപ്പെടുത്തിയ KPCC അംഗങ്ങളുടെ പട്ടികയും അത് തയ്യാറാക്കുമ്പോൾ മുരളീധരന്റെ അഭിപ്രായം തേടിയിരുന്നില്ല. അതിൽ ഒരു കടുത്ത അതൃപ്തിയായിരുന്നു അന്ന് പരസ്യമായി പ്രകടിപ്പിച്ചത്. അതിന് പിന്നാലെ ചർച്ചകൾ നടത്തുമെന്ന ഉറപ്പ് AICC നേതൃത്വം അടക്കം നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പും പൂർണ്ണമായി ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ തുടർച്ചയായാണ് തന്നെ ബോധപൂർവം അവഗണിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ മുരളീധരനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് മുരളീധരൻ നടത്തുന്നത്. ഇനി മത്സരത്തിന് തന്നെ ഇല്ലെന്ന പ്രഖ്യാപനത്തിൽ മുരളീധരൻ ഉറച്ചു ഉറച്ചു നിൽക്കുന്നു. മണ്ഡലത്തിൽ പോലും പോകാതെയാണ് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ വന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിപാടി കഴിഞ്ഞു.